ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹോം ചീറ്റോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി വരുമ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന മൂന്ന് റെസിപ്പിയാണ്. അതായത് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, ഇടിയപ്പം, ഇഡ്ഡലി, ഇഡ്ഡലി ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് അതിനൊരു ചെറിയ മേക്കോവർ എടുത്തിട്ട് വൈകുന്നേരം ചായക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാനോ അല്ലെങ്കിൽ ഡിന്നറായിട്ട് കഴിക്കാനൊക്കെ പറ്റുന്ന മൂന്ന് ഡിഫറെൻറ്റ് റെസിപ്പീസാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇടിയപ്പം വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി വന്ന ഇടിയപ്പമാണത്, ഒരു 7 ഇടിയപ്പം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതായത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്നാക്സ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ഒരു സവാള ഇതുപോലെ മുറിച്ച് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണം ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറുതാക്കി മുറിച്ചത് അത് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സവാളയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇടിയപ്പത്തിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, അപ്പൊ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റോട് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇടിയപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടിയപ്പം മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടിയപ്പം സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മസാലയിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മാറ്റങ്ങൾ വരുത്താം. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സ്പൈസി ആക്കണമെങ്കിൽ സ്പൈസി ആക്കാം, ഒരു മുട്ട ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഇതേ സെയിം തന്നെ നമുക്ക് ഇഡ്ഡലി വെച്ചിട്ടും പുട്ട് വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ വേറൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് പുട്ട് വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് പുട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യണം നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കഷ്ണം പുട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിന് ചെയ്ത പോലെ തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആ പുട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർക്കാനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ഒരു 3 ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചെരുകിയതെടുത്തിട്ടുണ്ട്, അത് അരക്കപ്പെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളകും സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചെറുകിതിട്ട് കൊടുക്കാം. തേങ്ങ ചെറുകിത് അരക്കപ്പെടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പുട്ടിട്ട് കൊടുക്കാം. പുട്ട് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗരം മസാലയും ചേർക്കണില്ല, കുറച്ച് കുരുമുളക് പൊടി മാത്രം ചേർക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ പുട്ട് വെച്ചിട്ടുള്ള സ്നാക്സ്, ഇത്രേ ഉള്ളൂ. പുട്ടുപ്പുമാവ് എന്നൊക്കെ പറയും ഇതിന്. അപ്പൊ നമുക്ക് ഇത് വൈകുന്നേരം ചായക്ക് കഴിക്കാനായാലും, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ലേറ്റ് ആയിട്ട് വരാണെങ്കിൽ രാത്രിയിൽ ഡിന്നർ ആക്കാനും എളുപ്പത്തിൽ പെട്ടെന്ന് രാവിലത്തെ പുട്ട് ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പൊ ഇതും കുറച്ചുകൂടെ സ്പൈസി ഒക്കെ ആക്കണമെങ്കിൽ സ്പൈസി ആക്കി എടുക്കാം. മസാലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റോ കൂട്ടോ കുറക്കൊക്കെ ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഇഡ്ഡലി വെച്ചിട്ട് എങ്ങനെയാണ് റെഡി ആക്കുന്നത് നോക്കാം. അപ്പൊ ഇഡ്ഡലി ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കണം. അപ്പൊ പൊടിച്ചെടുക്കുമ്പോൾ, ഇഡ്ഡലി പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ കൈ വെച്ച് പൊടിക്കുന്നേക്കാളും ഇതുപോലെ കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാലും നല്ല പൊടി പൊടി പോലെ കിട്ടും. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് അരഞ്ഞ പോലെ ആയിപ്പോവും. അപ്പൊ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. റെഡിയായിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി വന്നാൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ആണ്. മിക്കവരും ഇത് ചെയ്യുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. അപ്പൊ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.